ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ഉള്ളത് അല്ലയിലാണ്. ഞങ്ങൾ വിസിറ്റിങ്ങിന് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാക്കാക്ക് ജോലി ഉള്ളത് ഇവിടെ വീട്ടിലാണ്, അറബി വീട്ടിലാണ് ജോലി. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവരൊരു വീടാണിത്, അതിൽ നമുക്കൊരു റൂമുണ്ട്. അങ്ങനെ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നമുക്ക് കണ്ടോക്കാം. വല്ലാത്ത വിശേഷങ്ങളെന്നൊന്നും പറയാനില്ല. ഞങ്ങൾ തലേ ദിവസം അവിടെ ചെല്ലും. അവിടെ രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ തിരിച്ച് നമ്മളെ ഇപ്പോഴുള്ള റൂമിലേക്ക് തന്നെ തിരിച്ചു പോരും. അപ്പോൾ പതിവ് പോലെ തന്നെ അന്ന് രാവിലെയും ഞങ്ങൾ ഫ്രഷായി ചായ ഒക്കെ കുടിച്ച് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കുറച്ച് ചായ ഉണ്ടാക്കിയാണ്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് വാങ്ങിക്കും. ആ വാതും കൂട്ടിയിട്ട് നമ്മളതും കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് നേരെ നമ്മളെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോരും. പിന്നെ റൂമിൽ വന്നിട്ടാണ് നമ്മൾ ഉച്ചക്കൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. മോനെ കോൺഫ്ലെക്സും പാലൊക്കെ കൂട്ടിയിട്ട് അവനും കുടിച്ച് ഞങ്ങൾ സ്നാക്സൊക്കെ കൂട്ടി കഴിച്ച്. അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വ്യൂ. മരുഭൂമിയാണ്, ഫുള്ള് തരിശായിട്ടുള്ള ഭൂമിയാണ്, ഒന്നുമില്ല. അപ്പോൾ ഇതാണ് അറബി വീട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സിംഗിൾ റൂമും അതിലൊരു ബാത്റൂമും മാത്രമേ ഉള്ളൂ, കിച്ചണൊന്നുമില്ല. ഞങ്ങൾ ഭക്ഷണമൊന്നും ഇവിടെ ഉണ്ടാക്കാറില്ല. ഇവിടെ രണ്ട് ദിവസമൊക്കെ നിന്നിട്ട് അവർ വീട്ടിലുള്ളവർ വരുമ്പോൾ അവരെ കൂടെ അങ്ങനെ വരും, അങ്ങനെ നിന്ന് രണ്ട് ദിവസം നിന്നിട്ട് അങ്ങനെ പോകും. അപ്പോൾ ഇതാ ഞങ്ങളെ ഡ്രസ്സൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിൽ എടുത്ത് വെക്കും, ഡ്രസ്സായിട്ട് ഒന്ന് കൂടുതലൊക്കെ എടുക്കും. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മോൻ്റെ ഡ്രസ്സ് ഇടാനുണ്ട്. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിതാ ഞങ്ങൾ പോകാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ജബലുല്ലാഫീത്ത് ഒന്ന് പോകാമെന്നുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് വേറൊരു അറബി വീട്ടിലേക്കാണ്. അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ജബൽ ലഫീത്തിൻ്റെ ആ സൈഡിൽ കൂടെയാണ്. അവിടെയാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, മലകളൊക്കെ കണ്ടില്ല, ചുറ്റുഭാഗത്ത് മലകളാണ്. അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമേ ഞാൻ ഇതിലെടുത്തിട്ടുള്ളൂ, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഞങ്ങളെ റൂമിലേക്ക് തിരിച്ചെത്തിയ വിശേഷങ്ങളാണ്. അങ്ങനെ റൂമിലേക്ക് ഇതാ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഉച്ചക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ മീൻ ഇവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം ഒരുപാടായിരുന്നു. പിന്നെ സാമ്പാറാണ് വെക്കുന്നത്. അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ വേഗം തന്നെ കട്ട് ചെയ്തെടുത്ത് അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാ ചോറ് ഇതാ തിളച്ച് വെന്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സാമ്പാർ, ഇതാ നല്ല വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് പിന്നെ വേവ് കുറഞ്ഞ പച്ചക്കറികളൊക്കെ ഇനി ഇട്ട് കൊടുക്കാണ്ട്. അപ്പോൾ ചോറ് ആ സമയത്ത് തന്നെ ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട് സാമ്പാറിൽ. ഇതാ ഞാൻ മുരിങ്ങാക്കായി, അതേപോലെ തക്കാളി, അങ്ങനത്തെ ചെറിയതൊക്കെ ഇട്ട് അതൊക്കെ റെഡിയായിട്ടുണ്ട്. ശേഷം ഇതാ വേഗം തന്നെ അത് വറവിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും കടുകും ഒക്കെ ഇട്ടിട്ട്, സാമ്പാർ ഞാനല്ല കേട്ടോ വെച്ചിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ ഇട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം സാമ്പാർ പൊടിയും കായൊക്കെ അതിലിട്ട് കൊടുത്തിട്ട്, ഇതിൽ കുറച്ച് കായം സാമ്പാറും പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ശേഷം ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്നിങ്ങനെ വറുത്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ മീനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, മസാലയൊക്കെ തേച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സമയം വൈകിയത് കാരണമാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ലാണ്. പിന്നെ ആണെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവുകയും ചെയ്യും. അപ്പോൾ സാമ്പാറൊക്കെ വെക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ അതാണ് ചെയ്തിട്ടുള്ളത്. ഇനി വെക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്കൊരു വീഡിയോ ചെയ്യാം. സാമ്പാർ കുറച്ച് അധികം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ വെക്കുമ്പോൾ ഇതുപോലെ തന്നെ കുറച്ചധികം വെക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് രണ്ട് ദിവസമെങ്കിലും കൂട്ടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ചോറ് റെഡിയായിട്ടുണ്ട്. മീൻ ഇതാ അതും തന്നെ മസാല തേച്ച് അതും റെഡിയായിട്ടുണ്ട്. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളൂ. ആ സമയം കൊണ്ട് നമുക്കൊന്ന് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് നിലൊന്ന് ആദ്യമൊന്ന് ബ്രഷ് ഇട്ടിട്ട് ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ അതും റെഡിയായി. അപ്പോൾ അതൊക്കെ ഫിനിഷിംഗ് ആയി. ഇനി പപ്പടം പൊരിക്കാനുണ്ട്, അതുപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ കിച്ചൺ ഡ്യൂട്ടി ഏകദേശമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ ഫ്രൈ പാനി സ്റ്റൗവിൽ വെച്ചതാണ്. ഇനി അതും തന്നെ പപ്പടം പൊരിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ അതും വേഗമാണ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ പപ്പടം പൊരിക്കുകയാണ്. പപ്പടം പൊരിച്ചിട്ട് അതിൽ തന്നെ ഞാൻ മീനിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ബാക്കി അകത്തുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻ ഫ്രൈ ആകുന്ന ആ സമയം കൊണ്ട് തന്നെ നമുക്ക് എടുക്കാമല്ലോ. ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ പപ്പടം ഞാൻ എന്താ ചെയ്യാറെന്നറിയാം, ഒരു പ്ലേറ്റിലേക്ക് ഞാനത് പിന്നെ വെക്കും. അങ്ങനെ വെച്ചിട്ട് കവറിലിട്ടിട്ട് കെട്ടി വെക്കാറാണ്.
അപ്പോൾ അതാ അക്ക റെഡിയായി. ഇനി ഭക്ഷണം കഴിക്കാനുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്ത്, മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ പാടേന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും സമയമായിരുന്നു, കുറച്ച് വൈകിപ്പോയി, 2 മണി ഒക്കെ ആയിരുന്നു ആ സമയത്ത്. പിന്നെ അത് വൈകുന്നേരത്തെ വിശേഷമാണ്. വൈകുന്നേരം ഇതുപോലെ തന്നെ ഞാൻ ഭക്ഷണം കഴിച്ച്, ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേക്ക് പഴംപൊരി ഉണ്ടാക്കിയിരുന്നു, അതുപോലെ തന്നെ അതും ചായ. പിന്നെ മോള് അവൾക്ക് വേണ്ടിയിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയതാണ്. അതിൽ കുറച്ച് ചീസൊക്കെ ഇട്ടുകൊണ്ട് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയാണ്, രാത്രി നമ്മൾ ഇതപ്പോൾ ജബൽ ലഫീത്ത് ആ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു വ്യൂ ആയിരുന്നു, മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴും തന്നെ നല്ലൊരു അടിപൊളി വ്യൂ. പിന്നെ നമ്മൾ ഈ കയറി വന്ന ആ റോഡൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് നല്ല ഭംഗിയിൽ ആ ലൈറ്റിൻ്റെ ഇതിലൊക്കെ കാണുമ്പോൾ നല്ല സൂപ്പറായിരുന്നു. ഞങ്ങളിങ്ങനെ മാപ്പ് നോക്കിയിട്ടാണ് ഇട്ട പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെ ഞങ്ങൾ ആ മല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ടോപ്പിൽ കാണാനൊന്നുമില്ല പ്രത്യേകിച്ച്, പക്ഷേ എന്താണ് മുകളിൽ നിന്ന് താഴത്തുനിന്നാണ് മുകളിലേക്ക് നോക്കുമ്പോഴും കുറച്ച് ദൂരത്തു നിന്ന് നോക്കുമ്പോഴും നല്ലൊരു വ്യൂ ആണ്. അതുപോലെ തന്നെ ആ മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴും അതുപോലെ തന്നെയാണ്. പിന്നെ മുകളിൽ ചെന്നിട്ട് നമുക്ക് നല്ലൊരു അന്തരീക്ഷമാണ്, നല്ലൊരു തണുത്ത കാറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറേ നേരം അവിടെ ഇരിക്കാം, നല്ല അങ്ങനെ ആസ്വദിച്ച് നമുക്ക് ഇരിക്കുക, അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ ഇതാ ഞങ്ങളിപ്പോൾ അതാ നല്ല ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി ഞങ്ങൾ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മോൻ്റെ സൈക്കിളൊക്കെ ആയിട്ട് ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അവർ സൈക്കിളൊക്കെ ഒന്ന് ചവിട്ടി, അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന്. പിന്നെ അതിൻ്റെ മുകളിൽ വല്ലാതെ ഷോപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ ഒരു ഷോപ്പുള്ളൂ, ചെറിയ ചെറിയ നമ്മളെ അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പുള്ളൂ. അങ്ങനെ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സുഖമാണ്, അവർക്ക് കുറച്ച് നേരം കളിക്കാനും നമുക്കാണെങ്കിൽ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ആസ്വദിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഇതൊക്കെ മല ഇങ്ങനെ നിരത്തി ഉണ്ടാക്കിയതാണ് തോന്നുന്നത്, എനിക്കിങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്, ആ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇതാ ഈ ഒരു ഷോപ്പേനുള്ളൂ അവിടെ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നമുക്കറിയില്ല. നമ്മൾ ഫുള്ളായിട്ടൊന്നും അങ്ങനെ സെർച്ച് ചെയ്തിട്ടില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വന്നു അത്ര തന്നെ. അപ്പോൾ ഇതാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ അവർ കുറച്ച് നേരം അവിടെ കളിച്ചോട്ടെ എന്നും വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന്. അപ്പോൾ അതെൻ്റെ മാമൻ്റെ മോനും മരുമോളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കൂടെ. എല്ലാവരും കൂടെ പോകുമ്പോഴാണൊരു രസട്ടാ നമുക്ക് ഇരിക്കുന്നത്. മറ്റേത് ഒറ്റയ്ക്ക് അങ്ങനെ പോയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കപ്പിളൊക്കെ പോയാൽ അങ്ങനെ ജസ്റ്റ് അങ്ങനെ ഇരുന്ന് സംസാരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ മോനെ കളിക്കണ ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇരിക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഇരുന്ന് അങ്ങനെ സംസാരിക്കാനും ഒക്കെ പറ്റിയ നല്ല സ്ഥലങ്ങളുണ്ട്. പിന്നെയാണെങ്കിൽ നല്ല ഇരിക്കാനുള്ള നല്ല സുഖമുള്ള ഒരു അന്തരീക്ഷം ആണ്, നല്ല കാറ്റായിരുന്നു. അപ്പോൾ ആ കാറ്റെന്ന് പറഞ്ഞാൽ നല്ലൊരു നമുക്ക് സുഖമുള്ളൊരു നല്ലൊരു തണുത്തൊരു കാറ്റായിരുന്നു. അപ്പോൾ കുറേ നേരം അവിടെ അങ്ങനെ ഇരിക്കുക, അങ്ങനെ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ മോന് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവന് ഓരോ ആക്ഷൻ എടുക്കുകയാണ്. പിന്നെ അവർ ആ ബബിള് വാങ്ങിയിരുന്നു പിള്ളേർ. അപ്പോൾ അത് ആയിട്ട് ഞങ്ങൾ അതിങ്ങനെ അത് പിന്നെ നമുക്ക് ഇങ്ങനെ ഊതി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് കാറ്റിനെ അങ്ങനെ നമ്മൾ അതിൽ ഡിപ്പ് ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ തന്നെ അത് കാറ്റിനെ അങ്ങനെ പോണുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു വിശേഷങ്ങൾ. അങ്ങനെ കുറേ സമയം ഞങ്ങൾ അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ തിരിക്കാനുള്ള പരിപാടിയാണ്, വീട്ടിൽ തന്നെ പോരാനുള്ള പരിപാടിയാണ്. 11:30, 11:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ പോണത് മരുഭൂമിയിലുള്ള ആ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് അവിടെ നിന്നാണ് പിന്നെ രാത്രിയിലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതാ മക്കളെ വണ്ടിയുമൊക്കെ കയറിയിട്ട് അവരൊന്നും കൂടി ഒന്ന് കയറി അങ്ങനെ ഇതാ ഇപ്പോൾ ഞങ്ങൾ തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വല്ലാതെ ആൾക്കാരൊന്നുമില്ല. അങ്ങനെ ഞങ്ങളിതാ ഇപ്പോൾ വീട്ടിലെത്തി ഇതാ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഭക്ഷണം ഇവിടെ നിന്ന് കഴിച്ചിട്ട് അവർ അബുദാബിയിലാണ്. അപ്പോൾ അവർ അവരെ റൂമിലേക്കും പോയി, ഞങ്ങൾ ഇവിടെ തന്നെ കിടന്നും ചെയ്ത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.